بسم الله الرحمن الرحيم مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے دیوانے بارہویں کی شب دیوانے نہیں سوتے السلام علیکم ورحمۃ اللہ وبرکاتہ الحمدللہ رب العالمین نحمده ونستعینه ونؤمن به ونتوکل علیہ ونعوذ باللہ من شرور انفسنا ومن سیئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وَإِن كَانُوا مِن قَبْلُ لَفِي ضَلَالٍ مُبِينٍ صَدَقَ اللَّهُ الْعَلِيُّ الْعَظِيمُ وَصَدَقَ وَبَلَّغَ رَسُولُهُ النَّبِيُّ الْكَرِيمُ وَنَحْنُ عَلَى ذَلِكَ مِنَ الشَّاهِدِينَ الشَّاكِرِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ فَإِنَّهُ شَمْسُ فَضْلٍ هُمْ كَوَاكِبُهَا يُظْهِرْنَ أَنْوَارَهَا لِلنَّاسِ فِي الظُّلَمِ أَكْرِمْ بِخَلْقِ نَبِيٍّ زَانَهُ خُلُقُ بِالْحُسْنِ مُشْتَمِلٍ بِالْبِشْرِ مُتَّسِمِ كالزهر في طرف والبدر في شرف والبحر في كرم والدهر في همم كأنه وهو فرد من جلالته في عسكر حين تلقاه وفي حشم كأنما اللؤلؤ المكنون في صدفي من معدن منطق منه ومبتسمي لطيب يعدل تربا لما أعظمه طوبى لمنتشق منه وملتئم ആദരണീയരായ പണ്ഡിത മഹത്തുക്കൾ, നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ മർക്കസുൽ ഹിദായയുടെ കീഴിൽ നമ്മൾ നടത്തി വരാറുള്ള നൂറെ മദീനയുടെ നാലാം വർഷ പരിപാടികളുടെ തുടക്കമാണ് ഇന്ന് ഇവിടെ കുറിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
മുസ്ലിം ലോകത്തിൻ്റെ ഈ നടപടിക്രമത്തിൽ നൂറ്റാണ്ടുകളായി സംവത്സരങ്ങളായി തുടർന്നു വരുന്ന ഈ ഉമ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹപ്രകടനത്തിൻ്റെ റബീഉലവൽ മാസത്തിലെ ദിനരാത്രങ്ങളെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തി വരാറുള്ള പരിപാടികളിൽ നമുക്കും ഈ നാടിനും പങ്കുചേരാൻ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു സാഹചര്യമാണ്. അല്ലാഹു തആല ഈ സന്തോഷത്തെ ഖിയാമ നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ നൂറെ മദീന എന്ന ഈ പരിപാടിയിൽ സ്വീകരിച്ചു വരുന്ന ശൈലി ഞാനൊരാവർത്തി ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെയില്ല. കാരണം ഈ പരിപാടിയെ ഉൾക്കൊള്ളുകയും അതിനെ സ്വീകരിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്ത ആളുകളാണ് ഈ നാട്ടിലും പരിസരത്തുമുള്ള വിശ്വാസികളായ ആളുകൾ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചരിത്രം അത് അവിടെ നിന്നും ഇവിടെ നിന്നും ഒരല്പം ശകലങ്ങളായി നമ്മൾ എടുത്തു ഉദ്ധരിക്കുക എന്നതിന് പകരം ഒരു മനുഷ്യനും ലോകത്തത് സമഗ്രമായി പ്രതിപാദിച്ച് അവതരിപ്പിക്കുക എന്നത് സാധ്യമല്ലെങ്കിലും നമുക്ക് കഴിയുന്ന എത്ര ആ ജീവിതത്തെ ഒരു കോർവയിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും അത് പറയുന്നതിലൂടെ വിനീതനായ എനിക്കും അത് കേൾക്കുന്നതിലൂടെ ഇവിടെ സന്നിഹിതരാകുന്നവർക്കും ഈ നാടിനും ഭൗതിക ലോകത്തും പാരിസ്ഥിതിക ലോകത്തും ഗുണവും അഭിവൃദ്ധിയും ലഭിക്കണമെന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരിപാടിയിലേക്ക് വളരെയധികം പ്രചോദിപ്പിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹു തആല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഈ പ്രവൃത്തിയെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ബാലുശ്ശേരിയിൽ നമ്മൾ ഒന്നാമതായി തുടങ്ങിയ ഈ പരിപാടിയിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിലാദത്ത് അവിടുത്തെ ജനനത്തിൻ്റെ മുമ്പ് ഉള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ നൂറെ മദീനയിൽ ആ ഹബീബിൻ്റെ ഹിജറയും ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയ വിഷയങ്ങളും ആ മദീനയിലെ വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളുടെ ചരിത്രങ്ങളുമെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നൂറെ മദീനയുടെ പരിപാടികൾ കഴിഞ്ഞ തവണ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മൾ സംസാരിച്ചതിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വ്യക്തിത്വത്തിലേക്ക് അവിടുത്തെ ഖുസൂസിയാത്തുകൾ പ്രത്യേകതകൾ ആ പ്രത്യേകതകളിലേക്ക് നമ്മൾ എല്ലാം നബിതങ്ങളുടെ പ്രത്യേകതകളാണെങ്കിലും അതുമാത്രം ഒരു വിഷയമായി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കാനുള്ളതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നാം ആ ജീവിതത്തെയും ആ വ്യക്തിത്വത്തെയും ആ മഹാനുഭാവനെയും ലോക നേതാവിനെയും മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് ഗുണഗണങ്ങൾ ആ ഗുണങ്ങളിലൂടെ കടന്നു പോവുക എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പ്രാവശ്യം പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. ഇതൊരു വിശാലമായ ഒരു കടലാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നത് മാത്രമാണ് ഈ എളിയവനായ എനിക്ക് സാധിക്കുകയുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങൾ ആധികാരികമായി ഹദീസുകളും ചരിത്രങ്ങളും പണ്ഡിതന്മാരുടെ വിവരണങ്ങളുമെല്ലാം
രേഖപ്പെടുത്തുകയും അത് കുറിച്ചു വെക്കുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്യുന്നതിന് കിതാബുകളിലൂടെ സഞ്ചരിച്ചപ്പോ ഇമാമുമാർ ഓരോ വിഷയത്തെയും അപഗ്രഥിക്കുന്ന സമയത്ത് എത്ര വാചാലമായിട്ടാണ് ഓരോ വിഷയത്തെയും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കുകയും അത് പ്രതിപാദിക്കുകയും ചെയ്യുന്നത്. നമ്മളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ലോകമാണ് സത്യത്തിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അത് കേവലം വാക്കുകളിലൂടെ പെരുപ്പിച്ചു കാണിക്കുന്ന ഒരു മേഖലയല്ല, അങ്ങനെ ഒരു പെരുപ്പിച്ചു പറയേണ്ട ആവശ്യവും അവിടെയില്ല. എല്ലാ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമായി ലോകത്തിന്റെ മുന്നിൽ വിശദീകരിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു മഹാസാഗരം, ആ സാഗരത്തിന്റെ ആഴികളും അതിലെ ചിപ്പികളും അതിലെ മുത്തുകളും വേർതിരിച്ച് ലോകത്തിന്റെ മുന്നിൽ നാം എടുത്തു വെക്കുമ്പോഴത്തേക്ക് ലോകം അവസാനിക്കുകയല്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവസാനിക്കുന്നില്ല, അവിടുന്ന് തീരുന്നില്ല, അവിടുന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ വിഷയത്തിന്റെ ആമുഖമായി നിങ്ങൾ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കുന്നത് ഹിജറ പോയ നബിതങ്ങൾ എന്ന് പറയുമ്പോൾ, മദീനയിൽ വിപ്ലവം സൃഷ്ടിച്ച നബിതങ്ങൾ എന്ന് പറയുമ്പോൾ, മക്കയിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും മക്കയെ മക്കയിൽ വിജയം വരിച്ച മക്കം ഫത്ഹ്, ആ ഫത്ഹിന്റെ നേതൃത്വം നൽകിയ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. ആ നിബിധങ്ങളെ അവിടുത്തെ ശരീരത്തെ മാത്രം നമ്മൾ എടുത്തൊന്ന് പ്രതിപാദിച്ചാൽ, ഞാൻ ഇന്ന് ആ ഭാഗത്തെയാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ ഇതൊരു പറഞ്ഞു പോകൽ മാത്രമല്ലല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബിനെ കേട്ട് അതിൽ കുളിർമ ഉൾക്കൊണ്ട് ആ ഹബീബിൽ ലയിച്ചു ചേരലാണ് നമ്മുടെ നൂറെ മദീന. ആ ഹബീബിൻ്റെ തിരുശരീരം മാത്രം നമ്മളൊരു ചർച്ചയ്ക്ക് എടുത്താൽ, ഒരു വിഷയമായി അവതരിപ്പിച്ചാൽ, ഒരു ശരീരത്തിൽ എന്തെല്ലാമാണ് ഉണ്ടാവുക നമുക്കറിയാം. കയ്യും കാലും കണ്ണും അതുപോലെ മൂക്കും, അങ്ങനെ ബാഹ്യമായി നമ്മൾ കാണുന്ന അവയവങ്ങൾ, ഈ അവയവങ്ങളാണ് പ്രത്യക്ഷത്തിൽ ഒരു ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ആ തിരുശരീരത്തിൻ്റെ ബാഹ്യവശങ്ങളെ സംബന്ധിച്ചു മാത്രം ഒരു വിശദമായ വിവരണത്തിലേക്ക് കടന്നാൽ ഖുർആനിലും ഹദീസിലും ആ വിഷയം വളരെ വിശാലമായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഞാനിത് പറയുന്നത്. അതായത്, ചിലപ്പോൾ ചില ആളുകൾ സംശയിക്കുന്ന ഒരു സാഹചര്യം വരാം. എന്താണ് സാഹചര്യം? എന്തിനാണ് ഒരു പ്രവാചകന്റെ കണ്ണിനെ പറ്റി പറയുന്നു, കാതിനെ പറ്റി പറയുന്നു, ഒരു പ്രവാചകന്റെ സാഹിത്യപരമായ പ്രയോഗത്തെ പറ്റി എന്തിനു പറയുന്നു, സംസാരം എന്തിനു പറയുന്നു, അവിടുത്തെ വായയെ സംബന്ധിച്ച് എന്തിനു പറയുന്നു? ആലോചിക്കാം, ചില ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, ഇതെല്ലാം അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മുഖം, അവിടുത്തെ കണ്ണ്, അവിടുത്തെ നാവ്, അവിടുത്തെ കൈ, അവിടുത്തെ പെരടി, അവിടുത്തെ നെഞ്ച്, അങ്ങനെ തുടങ്ങിയിട്ട് അവിടുത്തെ ഹൃദയം, ഇതൊക്കെയും പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ലോകത്ത് ഒരു പ്രവാചകനും ഒരു മുൻഗാമിക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകത. ആ പ്രത്യേകതയാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിന് ലഭിച്ചത്. ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുടെ വിപ്ലവ പ്രവർത്തനങ്ങൾ, അവരുടെ മുന്നേറ്റങ്ങൾ, അവരുടെ ജയങ്ങൾ, അവരുടെ പുരോഗതികൾ, അവരുണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാർട്ടുണ്ട്, അതാണ് വിശാലം. ആ പാർട്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ആ അവയവങ്ങളെ പറ്റി വരെയുള്ള ചർച്ചകൾ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ അത് എടുത്തു പറയുകയാണ്, ഹദീസുകൾ എടുത്തു പറയുകയാണ്, അതിന്റെ പ്രത്യേകതകൾ പറയാൻ. എന്താ പ്രത്യേകത? ഇൻഷാ അല്ലാ നമുക്ക് ഓരോ വിഷയത്തിലേക്ക് ഇറങ്ങി വരുന്നതിനനുസരിച്ച് അത് ബോധ്യപ്പെടും. അല്ലാഹു തആല ആ ഹബീബിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ
നമ്മുടെ ഈ വാക്കുകൾ കാരണമാകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വജ്ഹ്, അവിടുത്തെ മുഖം, ആ മുഖത്തെ എടുത്തു പറയുന്നു. നോക്ക് നിങ്ങൾ, ഇത് ഖുർആനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക, അങ്ങയുടെ മുഖം അത് തിരിയുന്നത്, അത് മറിയുന്നത്, അത് നാം കാണുന്നു നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ മുഖത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അത് പ്രതിപാദിക്കുകയാണ്. ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഖുർആൻ പ്രതിപാദിച്ചപ്പോൾ ആ ഖിബല മാറ്റത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഫലനുവല്ലിയന്നക ഖിബലത്തൻ തർലാഹ, അവിടുന്ന് ഇഷ്ടപ്പെടുന്ന, അവിടുത്തെ ഹൃദയം കൊതിക്കുന്ന, അവിടുത്തെ മുഖം ആഗ്രഹിക്കുന്ന ആ ഖിബലയിലേക്ക് നമ്മൾ തിരിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ആ ഖിബലയിലേക്ക് തിരിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപാദിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ നബിതങ്ങളുടെ മുഖത്തെ എടുത്തു പറയുകയാണ്. ഖുർആനിൽ നബിതങ്ങളുടെ മുഖം അത് പറയുന്നു. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം. വലാ തമുദ്ദന്ന ഐനൈക, അവിടുത്തെ രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ ഖുർആൻ എടുത്തു പറയുകയാണ്. കണ്ണും കാതും മുഖമൊന്നും പറയണ്ട എന്നല്ല, ഖുർആൻ അത് പറയാൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ രണ്ട് കണ്ണുകൾ. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ലിസാൻ, അവിടുത്തെ നാവ്, ആ നാവിനെ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുകയാണ്, അത് എടുത്തു പറയാൻ. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ അവിടുത്തെ പിരടി, യദും ഉനുഖും, ഇത് രണ്ടും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുകയാണ്. നോക്കൂ, നിങ്ങൾ തീർന്നില്ല. അലം നഷ്റഹ് ലക സദറക വവളഅനാ അൻക വിസറക അല്ലദീ അൻഖല ലഹറക, ഇവിടെ സദറും ലഹറും, നെഞ്ഞും പുറവും, ഇത് രണ്ടും ഖുർആൻ എടുത്തു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ഞ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പുറം, ഇത് രണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നു. നോക്ക് നിങ്ങൾ, ഇതുപോലെ നസ്സലഹു അലാ ഖൽബിക, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹൃദയം, ഈ ഹൃദയത്തെ ഖുർആൻ എടുത്തു പറയുകയാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിന്റെ ഹൃദയവും ആ നേതാവിന്റെ പുറവും ആ നേതാവിന്റെ നെഞ്ഞും ആ നേതാവിന്റെ കയ്യും ആ നേതാവിന്റെ പിരടിയും ആ നേതാവിന്റെ നാവും ആ നേതാവിന്റെ കണ്ണുകളും ആ നേതാവിന്റെ മുഖവും ലോകത്ത് പരിചയപ്പെടുത്തുകയും പറയുകയും ചെയ്തതുപോലെ ലോകത്ത് ഒരൊറ്റ മനുഷ്യന്റെയും ശരീരത്തിലെ അവയവങ്ങൾ ഈ വിധത്തിൽ എടുത്തു പറയുകയോ ആ മഹാനെ ലോകത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബിന്റേതുപോലെ ഉയർത്തിക്കാണിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്ന, പാടുന്ന, എഴുതുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ശൈലി സ്വീകരിച്ചത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ തന്നെ വർണ്ണിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ, അവിടുത്തെ മഅനവിയായ അർത്ഥപരമായ അവിടുത്തെ ഗുണങ്ങളെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ ഗുണങ്ങൾ, ആ ഗുണങ്ങളെ എടുത്തു പറയുമ്പോൾ ഈ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഗുണങ്ങളെ മാത്രമല്ല, ശരീരത്തിന്റെ ബാഹ്യതലങ്ങളിലുള്ള ഗുണങ്ങളെ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് ചരിത്രങ്ങളിൽ വളരെ വിശദമായി വിവരിക്കപ്പെട്ട വിഷയങ്ങളാണ്, പ്രമാണങ്ങളിൽ വിശാലമായി അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ആ രൂപത്തിൽ ഒരു നേതാവ് ലോകത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്. ആ നേതാവിനെ നമ്മൾ പരിചയപ്പെടാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ നാട്ടിൽ, അത് പ്രത്യേകം എൻ്റെ ഈ ശബ്ദം ഇവിടെ വീടുകളിലിരുന്ന് എത്രയോ സഹോദരിമാര് സഹോദരങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം എല്ലാവരോടും പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ സന്ദേശങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ, ആ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ അവിടുത്തെ ശാരീരിക വിശേഷണങ്ങൾ, അതും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ശാരീരികമായ ഗുണങ്ങളിൽ
അള്ളാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സൗന്ദര്യം അത് വിശദീകരിക്കപ്പെടുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യം വിശദീകരിക്കപ്പെടുകയാണ്. അതായത് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഷറഫുള്ള ആള്, ഏറ്റവും മഹത്വമുള്ള ആള്, ബഹുമാനമുള്ള ആള്, ആ ആൾ അത് ഈ ലോകത്തുണ്ടാക്കിയ വിപ്ലവങ്ങളിലൂടെ മാത്രമല്ല, ആ ഹബീബിന്റെ തിരുശരീരത്തിലൂടെയും അങ്ങനെ തന്നെയാണ് എന്നത് ലോകത്തിന് ബോധ്യപ്പെടുത്തുകയാണ് സർവാധിപതിയായ അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നബി തങ്ങളെ പറ്റി വിശദീകരിച്ചിട്ടവർ പറയുന്നത്, ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ, ലം അറ ഷൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെക്കാൾ ഹുസ്നുള്ള ഭംഗിയുള്ള ഒരു വസ്തുവിനെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് പറയുന്നത്? ഒരു മനുഷ്യനെ കണ്ടില്ലെന്നല്ല, ഒരു മനുഷ്യനെ കണ്ടില്ലെന്നല്ല, ഒരു വസ്തുവിനെ ഷൈഇനെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ പോലെ ഭംഗിയുള്ള ഹുസ്നുള്ള ഒരു ശരീരത്തെ, ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു മനുഷ്യനെ എന്ന് പറയുന്നതിൻ്റെ രൂപത്തിലല്ല, ഒരു വസ്തുവിനെ തന്നെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അഴകുള്ള എത്രയോ പുഷ്പങ്ങളെ നമ്മൾ കാണുന്നു, നമ്മളെ ശ്രദ്ധയാകർഷിക്കുന്ന എന്തെല്ലാം ജീവികളെ നമ്മൾ കാണുന്നു, ഏതെല്ലാം വർണ്ണത്തിൽ നമ്മളെ ആകർഷിക്കുന്ന അള്ളാഹുവിന്റെ അപാരമായ കുദറത്തിനെ വെളിപ്പെടുത്തുന്ന ജീവികളെ ലോകത്ത് നമ്മൾ പരിചയപ്പെടുന്നു. എന്നാൽ ശരീരത്തിന്റെ പുറംഭാഗത്തെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ പോലും ത്വാഹാ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അഴകുള്ള ഭംഗിയുള്ള ഒന്നിനെയും ഒരു വസ്തുവിനെയും ലോകത്ത് കാണപ്പെട്ടിട്ടില്ല എന്ന് കണ്ടവരായ ആളുകൾ, സ്വഹാബികളായ ആളുകൾ അതാ വളരെ ഗണ്യതമായി രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വഹാബത്തിന്റെ ഈ വരികൾ മഹാന്മാരായ മുഹദ്ദിസുകൾ അത് രേഖപ്പെടുത്തുകയാണ്. ആ നബിതങ്ങളെ ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി സിഫതൻ വഅജ്മലഹാ, ഗുണത്തിലും രൂപത്തിലും വിശേഷണങ്ങളിലുമെല്ലാം ഏറ്റവും സൗന്ദര്യമുള്ള ഭംഗിയുള്ള ആളാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. മഹാന്മാരായ ഇമാമുമാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ എത്ര പേജുകളാണ് ഈ വിഷയത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന്റെ ഹബീബ്, ആ ഹബീബിന്റെ സൗന്ദര്യം പരിപൂർണമായി കണ്ണുകൊണ്ട്, നഗ്നനേത്രം കൊണ്ട് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ വിധത്തിൽ നബിതങ്ങളിലേക്ക് നോക്കാൻ, നബിതങ്ങളെ കാണാൻ സ്വഹാബത്തുൽ കിറാം അവർ പറയുന്ന ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നാണ്. നിങ്ങളൊരു വസ്തുവിന്റെ, ഒരു പൂവിന്റെ, അല്ലെങ്കിൽ ഒരു ജീവിയുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുകയും അത് പൂർണ്ണമായി കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുകയും ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബിനെ ഒപ്പിയെടുക്കാൻ കഴിയുന്നില്ല. ഇതാണ് മഹാന്മാര് പറയുന്നത്. സ്വഹാബത്തിൽ ചിലർ പറയുന്നത് തന്നെ അതാണ്, ലം യൽഹർ ലനാ തമാമു ഹുസ്നിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ സമ്പൂർണമായ സൗന്ദര്യം ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കത് വെളിപ്പെട്ടിട്ടില്ല. എന്നിട്ട് എന്താ സ്വഹാബത്ത് പറയുന്നത്? ലിഅന്നഹു ലൗ ലഹറ ലനാ തമാമു ഹുസ്നിഹി ലമാ ത്വാഖത് അഅ്യുനുനാ റുയ്യതഹു, നബിതങ്ങളുടെ സമ്പൂർണ്ണ സൗന്ദര്യമങ്ങാനും ഞങ്ങളിലേക്ക് വെളിപ്പെട്ടാൽ അത് ഞങ്ങളുടെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടുകയും പുകഴ്ത്തുകയും വർണ്ണിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത ലോകത്തെ മാദിഹുകളായ ആളുകൾ, നബിതങ്ങളെ മധുഹ ചെയ്തവരായ ആളുകൾ, പുകഴ്ത്തുന്നവരായ ആളുകൾ,
അവര് പറയുന്നത് തന്നെ എന്താണ്? ഫഹുവല്ലദീ തമ്മ മഅഹു വസൂറതുഹു ثم اصطفاه حبيب بمباري النسمي منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم سيدنا محمد رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഗുണങ്ങളും അവിടുത്തെ രൂപവും അവിടുത്തെ മഅനയും അവിടുത്തെ ഉള്ളടക്കവും അവിടുത്തെ രൂപവും ഇതൊക്കെ പരിപൂർണനായ സമ്പൂർണനായ നേതാവാണ്. അങ്ങനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുന്ന് ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ്, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. അള്ളാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യങ്ങൾ ആ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ ലോകത്ത് തുല്യനായി പങ്കാളിയായി ഒരാളുമില്ല. ഒരു പങ്കാളിത്തവും ലോകത്ത് ഒരാൾക്കുമില്ല. ഒരു പ്രവാചകനും ഇല്ല, ഒരു വലിയനും ഇല്ല, ഒരു മലക്കിനും ഇല്ല, ഒരു ജിന്നിനും ഇല്ല. ലോകത്ത് അള്ളാഹു പടച്ച ഒരു വസ്തുവിനും അർഷിനാണെങ്കിലും അതുപോലെ കുർസിയിനാണെങ്കിലും ലൗഹിനാണെങ്കിലും കലമിനാണെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ നമുക്കറിയുന്നതും നമുക്കറിയാൻ കഴിയാത്തതുമായ ഏതൊക്കെ വിഷയങ്ങളും വസ്തുക്കളും ജീവികളും ഉണ്ടോ സഹോദരങ്ങളെ, ആ വിഷയങ്ങളിൽ മുഴുവനോ നബിതങ്ങൾക്ക് അതാ നൽകപ്പെട്ട സൗന്ദര്യത്തോട് പങ്കാളിത്തമുള്ള ഷെരീക്കുള്ള കൂറാളിയുള്ള ഒരു വ്യക്തിയും ഒരു ശക്തി ഒരു വിഷയവും ഇല്ലെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് സഹാബത്തുൽ കിറാം നബിതങ്ങളെ പോലെ ഒരു ഭംഗിയുള്ള ഒന്നിനെ നമ്മൾ കണ്ടില്ല എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പോ ഒരു സംശയം സ്വാഭാവികമായി ഉത്ഭവിക്കാൻ സാധ്യത ഉണ്ട്. അതെന്താ? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം തിളങ്ങി നിൽക്കുന്ന ആള്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഭംഗിയും ലോകത്തിന് നൽകപ്പെട്ട ഭംഗിയും അതിൽ നിന്നല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിന് അല്ലാഹു തആല ഹുസ്ന കൊടുക്കുന്നത്, ജമാല് കൊടുക്കുന്നത്, ഭംഗി കൊടുക്കുന്നത് നബിതങ്ങൾക്ക് വേണ്ടി അല്ലാഹു വേറെ ഒന്നിനെ അങ്ങനെ തന്നെ പടക്കുകയാണ്. വേറെ ഒന്നിനെ അങ്ങനെ തന്നെ അല്ലാഹു പടച്ച് അത് പൂർണ്ണമായി അതിൽ ഒരു അംശയിക്കപ്പെടലും ഇല്ലാത്ത വിധത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിതങ്ങൾക്ക് അല്ലാഹു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാര് പറയുന്നത്, വൻസുബ് ഇലാ ദാതിഹി മശിത മിൻ ഷറഫി വൻസുബ് ഇലാ ഖദരിഹി മശിത മിൻ ഇളമി. അവിടുത്തെ മഹത്വങ്ങൾ, ആ മഹത്വങ്ങളായി നിനക്ക് പറയാൻ പറ്റിയത് എന്തെല്ലാമുണ്ടോ, അവിടുത്തെ ശരീരത്തിലേക്ക് ചേർത്ത് പറയാൻ പറ്റിയ ഗുണങ്ങൾ, മഹത്വങ്ങൾ, ഒരു ശരീരത്തെ പറ്റി എന്തെല്ലാം ഗുണങ്ങൾ പറയാൻ പറ്റും, ആ ഗുണങ്ങൾ മുഴുവനും നീ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞോ. വൻസുബ് ഇലാ ഖദരിഹി മശിത മിൻ ഇളമി. എന്തെല്ലാം ബഹുമാനങ്ങളും മഹത്വങ്ങളുമായി നിനക്ക് അവതരിപ്പിക്കാനും പറയാനും പറ്റിയ കഴിയുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെയും അവിടുത്തെ പദവിയോട്, അവിടുത്തെ ഉന്നതമായ സ്ഥാനത്തോട് ചേർത്തുകൊണ്ട് നിനക്ക് പറയാം. ഒന്നും നബിതങ്ങളിൽ ഇല്ലാതെ പോകില്ല. അതത്രയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉള്ളതു തന്നെയാണ്. അതുകൊണ്ടാണ് അഴിയൽ വറാ ഫഹുമു മഅനഹു ഫലൈസ യുറാ ലിൽഖുർബി വൽ ബുഅദി ഫീ ഹി ഗൈറു മുൻഫഹിമി കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറത വ തുകിൽ ലുത്റഫ മിൻ നമമി. ആ ഹബീബിനെ ദൂരത്തു നിങ്ങൾ നിന്ന് നോക്കിയാൽ അങ്ങ് അകലെ വെച്ച് നബിതങ്ങളെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതായി സൂര്യനിലേക്ക് നോക്കുന്ന സമയത്ത് ആ മഹാഗോളം എത്ര വലിപ്പമുള്ളതാണ്, പക്ഷേ അത് വളരെ ചെറുതായി അനുഭവപ്പെടാറില്ലേ?
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുതായി നിങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിൽ വതുക്കില്ലു ത്വർഫ മിൻ നമമീ, ആ നബി തങ്ങളെ അടുത്തു നിന്ന് നോക്കിയാൽ നിന്റെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ കണ്ണിനെ അത് അശക്തമാക്കി കളയുന്നു. ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടല്ലേ മഹാന്മാര് പറയുന്നത് നബിതങ്ങൾ ഒരു മുഅ്ജിസത്തായി ഒന്നും ഇവിടെ പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് വെക്കുക. ഒന്നും ഒരു മുഅ്ജിസത്തും ഇവിടെ പ്രകടിപ്പിച്ചില്ല. നമ്മൾ അത്ഭുതങ്ങളായി അറിയുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ എത്രയെത്ര മുഅ്ജിസത്തുകളുണ്ട്, ആ മുഅ്ജിസത്തുകളിൽ ഒന്നുപോലും ലോകത്ത് പ്രകടമായില്ലെന്ന് വെക്കുക. ലൗലം തകും ഫീഹി ആയത്തും മുബൈനതൂൻ കാനത്ത് ബദാഹതുഹു തുംബിക്കബിൽ ഖബരി. ഒരൊറ്റ മുഅ്ജിസത്തും ആ പ്രവാചകനിലൂടെ പ്രകടമായത് നിനക്ക് കണ്ടില്ല എങ്കിലും, എന്നാലും സഹോദര, ആ നബി തങ്ങളെ കാണുക എന്നത്, ആ തിരുമുഖത്തേക്ക് നോക്കുക എന്നത്, അത് മാത്രം അത് നിനക്ക് മതി, ഇതൊരു പ്രവാചകനാണെന്നതിന്റെ ദൃഷ്ടാന്തം അവതരിപ്പിക്കാൻ. അതാണ് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വഹാബത്തിന് നബിതങ്ങളെ നോക്കിയിരിക്കാൻ ആനന്ദമാണ്, സ്വഹാബത്തിന് നബിതങ്ങളെ കാണാൻ സന്തോഷമാണ്, നബിതങ്ങളെ മുഖത്തേക്ക് നോക്കാൻ അവർക്ക് അതേ ഇഷ്ടമാണ്, അവർക്ക് എന്നും കൊതിയാണ്, ആ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. കാരണം ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഭംഗി കാണൽ മാത്രമല്ല, ആ ഭംഗിയുടെ പ്രതിഫലനം തന്റെ മുഖത്തു ഉണ്ടാകുമെന്നാണ്. അവിടത്തേക്ക് നോക്കുന്നത് നീ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിന്റെ ഭംഗി ഇങ്ങനെ കൂടി വരികയാണ്. ആ മുഖത്തേക്ക് നോക്കുന്നതിനനുസരിച്ച് നിന്റെ ഭംഗി ഇങ്ങനെ കൂടി വരികയാണ്, നിന്റെ സൗന്ദര്യം ഇങ്ങനെ പ്രകടമായി വരികയാണ്, അതിങ്ങനെ തിളങ്ങി തിളങ്ങി വരികയാണ്. ഇതാണ് മഹാന്മാരായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, സ്വഹാബത്തുൽ കിറാം, നബിതങ്ങളെ പഠിക്കാൻ ശ്രമിച്ച ആളുകൾ, പാടാൻ ശ്രമിച്ച ആളുകൾ, പുകഴ്ത്താൻ ഒരുമ്പിട്ടവരായ ആളുകൾ, ലോകത്തിന്റെ നേതാവ് ആ ഹബീബിനെ പാടുകയും പുകഴ്ത്തുകയും വർണ്ണിക്കുകയും വിശദീകരിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പൊതുവിലൊരു വിഷയമാണ്, എന്നാൽ ഓരോ ഭാഗവും എടുത്തു പറയുന്നു സ്വഹാബികൾ, മഹാന്മാരായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ ഓരോ കാര്യവും പ്രത്യേകം എടുത്തു പറയാൻ. അതായത് അവിടുത്തെ നിറം, ആ നിറത്തെ പറ്റി മാത്രം സ്വഹാബത്ത് സംസാരിക്കുന്നു, ഭംഗിയുണ്ട് എന്ന് മാത്രം പറഞ്ഞു പോകല്ല. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബിനെ പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് തീരുക, അല്ലെങ്കിൽ ഇത് തീരൂല എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ, ഓരോ വിഷയം നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു നോക്ക്, അതിൽ ഒരുപാട് അവതരണം. സ്വഹാബത്തുൽ കിറാം, നിബിധങ്ങളെ കണ്ട പഠിച്ച മനസ്സിലാക്കിയ മഹാന്മാര് അവരിങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി ലൗനാ, ഏറ്റവും നല്ല നിറമുള്ള ആളാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് ലോകം പഠിക്കണ്ടെങ്കിൽ, ആ നേതാവിനെ മനസ്സിലാക്കണ്ടെങ്കിൽ സ്വഹാബത്ത് അത് പറയൂല, അത് റിപ്പോർട്ട് ചെയ്യൂല. ഇത് ഇമാം ഇമാം ഇബ്നു അസാഖിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് രേഖപ്പെടുത്തുന്ന വിഷയമാണ്. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബിയള മുഷ്റബൻ ബിഹുംറ, ഞാനതാണ് പറയുന്നത്. ഇത് ആധികാരികമായി നമ്മൾ ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കുകയും അത് നമ്മൾ അത് കേൾക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിറം അത് വെളുത്ത് വെളുത്തിങ്ങനെ ഒരവസ്ഥയാണോ? അങ്ങനെയല്ല. പിന്നെ അങ്ങനെയുള്ള ഒരു വെളുപ്പല്ല, മറിച്ച് ഒരു ചുവപ്പിന്റെ ചായവ്, അതിന്റെ ഒരു കലർപ്പ്, ആ മുഷ്റബം ബിഹംറ, ആ നിലയിലുള്ള ആ ചുവപ്പിന്റെ കലർപ്പ് ഉള്ള ഒരു വെളുപ്പ്. ആ വെളുപ്പിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ നിറം ലോകത്ത് മറ്റൊന്നിലും അനുഭവപ്പെടാത്ത എത്ര ഭംഗിയോടുകൂടെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു നിറമാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് സ്വഹാബത്തുൽ കിറാം അവർ പറയുന്നത്, എന്താണ് പറയുന്നത്,
നിങ്ങൾ നോക്ക്, ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി കാണാം. എന്താണ് അവരൊക്കെ പറയുന്നത്? മാ ബഅസല്ലാഹു നബിയൻ, ഒരൊറ്റ നബിയെയും പ്രവാചകനെയും അള്ളാഹു ലോകത്ത് നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഹസനൽ വജ്, അവരുടെ മുഖം സൗന്ദര്യമുള്ളതായിട്ടല്ലാതെ ലോകത്തേക്കൊരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചില്ല. അതിലേറ്റവും മുന്നതിയിലാണ് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസന സൗത്ത്, ഏറ്റവും നല്ല ശബ്ദം, ആ ശബ്ദത്തോടുകൂടെയാണ് ലോകത്ത് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. നല്ല ശബ്ദത്തോടുകൂടെ നിയോഗിക്കപ്പെട്ട ആളുകൾ. എന്നിട്ട് പറയുന്നു, വകാന നബിയുക്കും അഹ്സനഹും വജ്ഹാ വസൗതാ, മുഖം കൊണ്ടും ശബ്ദം കൊണ്ടും ലോകത്ത് ഏറ്റവും ഉയർന്ന സർവപ്രവാചകന്മാരെക്കാളും മീതയായ നേതാവ് ആരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇങ്ങനെ നിറം എന്ന ഒരൊറ്റ വിഷയം സ്വഹാബത്ത് പ്രത്യേകം നബിതങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗം ഒരുപാട് സ്വഹാബികളുടെ ഉദ്ധരണികളിലൂടെ കടന്നുപോയാൽ, ഒരൊറ്റ ലൗൻ എന്ന വിഷയത്തിൽ, നിറം എന്ന ഒരൊറ്റ വിഷയത്തിൽ സ്വഹാബത്തിന്റെ മഹാന്മാരുടെ നിബിധങ്ങളെ പറ്റി മതി ചെയ്തവരുടെ വരികൾ ഉദ്ധരിച്ചാൽ ഇവിടെ എത്ര പറയാനുണ്ട് സഹോദരങ്ങളെ! ഒരുപാടൊരുപാട് വരികൾ. എത്രയെത്ര മാതിഹുകളായ ആളുകൾ, നിബിധങ്ങളെ പുകഴ്ത്തിയവരായ ആളുകൾ, അവരുടെ വരികളാണ് ലോകത്തുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ അവിടുത്തെ തിരു കണ്ണുകൾ, ആ കണ്ണുകൾ എന്ന ഒരൊറ്റ വിഷയത്തിൽ മഹാന്മാര് നിരവധി പേജുകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കണ്ണ്, ആ കണ്ണ് എന്ന ഒരൊറ്റ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി വിശദീകരിച്ചുകൊണ്ട് ധാരാളം പേജുകൾ, ഈ പേജുകളിലൂടെയുള്ള വിവരണങ്ങൾ കാണാൻ കഴിയും. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു കെട്ടുകഥയല്ല നബിതങ്ങളെ പറ്റി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലോകത്ത് ലഭിക്കുന്നത്. നബിതങ്ങളെ പറ്റി ലഭിക്കുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് ആരൊക്കെയോ തോന്നിയതുപോലെ എഴുതി വെച്ചതല്ല, ഐതിഹ്യങ്ങളിൽ നിന്നുള്ളതല്ല. ഈ വിഷയം രേഖപ്പെടുത്തുമ്പോൾ ഇത് പറയുന്ന ആള്, ആ ആളെ കണ്ട ആള് ഇങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ആരാണോ അവര് വരെ കണ്ടവരും വിശ്വസ്തരുമായുള്ള ഒരു സംഘം ആളുകൾ, ആ സംഘം ആളുകൾ പറയാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെയാണ്. ആധികാരികതയാണ് അതിന്റെ. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ പറ്റി മനസ്സിലാക്കപ്പെടുമ്പോൾ ലോകത്ത് അങ്ങനെയല്ലേ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ചിന്തകന്മാർ ആകർഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ പറ്റി കുറെ കഥകളും കുറെ വിപ്ലവങ്ങൾ എന്ന പേരിലുള്ള കുറെ യുദ്ധങ്ങളെ പറ്റിയോ ഉള്ള അവതരണങ്ങളും അല്ല അവർ കാണുന്നത്? ചിന്തകന്മാരും അതുപോലെ ചരിത്രാന്വേഷകരും ലോകത്ത് നബിതങ്ങളെ പഠിക്കുന്ന സമയത്ത് കാണുന്നത് വസ്തുനിഷ്ഠമായ ഒരു അവതരണം. ആ അവതരണത്തിൽ നബിതങ്ങളുടെ തിരുശരീരമുണ്ട്, അവിടുത്തെ വ്യക്തിത്വമുണ്ട്, അവിടുത്തെ സ്വഭാവമുണ്ട്, അവിടുത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശരീരത്തിൽ എത്ര താടി രോമങ്ങൾ നരച്ചു എന്നതിനെ പറ്റിയുള്ള വിവരണങ്ങൾ വരെ അത്ര കൃത്യമായി അവതരിപ്പിക്കപ്പെട്ട ഒരു നേതാവ് വേറെ ആര് നമുക്ക് കാണിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണിത്? ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ നേതാവിനെ പരിചയപ്പെടുത്തപ്പെടുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഹലൽ ഐനൈൻ അഹ്ദബൽ അശ്ഫാർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കണ്ണുകളും സുറുമയിടപ്പെട്ടതുപോലെയാണ് ഏതു സമയത്തും ഉള്ളത്. രണ്ട് കണ്ണുകൾ സ്വഹാബത്ത് നബിതങ്ങളെ കാണുന്ന നേരങ്ങളിൽ മുഴുവനും ആ രണ്ട് കണ്ണുകളിലും സുറുമയിട്ടതുപോലെ എന്ന് മാത്രമല്ല, അഹ്ദബൽ അശ്ഫാർ, കൺപോളകൾ അതിന്റെ അറ്റം നീണ്ടു നിൽക്കുന്നതായിട്ടാണ് സ്വഹാബത്ത് കാണുന്നത്. കൺപോളകളുടെ അറ്റങ്ങൾ നീണ്ട, ഏത് നേരം നോക്കിയാലും സുറുമയിടപ്പെട്ട ആ ഒരവസ്ഥയിൽ. എപ്പോഴും സുറുമ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല,
അങ്ങനെ സുറുമ ഉപയോഗിച്ചില്ലെങ്കിലും ആ നേതാവിന്റെ കണ്ണുകൾ ആ കണ്ണുകൾ സുറുമയിടപ്പെട്ടതുപോലെയാണ്. അതുകൊണ്ടല്ലേ ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു പറയുന്നത്, കുന്തു ഇദാ നളർതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിതങ്ങളിലേക്ക് നോക്കുന്ന നേരത്തു മുഴുവനോ, ഖുൽതു അക്ഹൽ, നബിതങ്ങൾ സുറുമയിടപ്പെട്ടുവല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ വലൈസ ബി അക്ഹൽ, അല്ലാഹുവിന്റെ ഹബീബ് സുറുമയിട്ടിട്ടില്ല. നബിതങ്ങൾ സുറുമ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും സുറുമയിട്ടത് പോലെയാണ് സ്വഹാബത്തിന് അനുഭവപ്പെടുന്നത്, നോക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഉണർത്തുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദീമൽ ഐനൈൻ മുഷ്റബൽ ഐനി ബിഹംറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചെറിയ കണ്ണല്ല, ഇറങ്ങിയ കണ്ണല്ല, നബി തങ്ങളുടെ വിടർന്ന കണ്ണുകളാണ്. ആ വിടർന്ന കണ്ണുകളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന്റെ നിറം തന്നെ ഒരൽപ്പം ചുവപ്പിനോട് കലർന്ന് കിടക്കുന്ന തരത്തിലാണ് കിടക്കുന്നത്. ഒരൽപ്പം ചുവപ്പിനോട് കലർന്ന് കിടക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകൾ ഉള്ളത്. ഇബ്നു അസാഖിർ തങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്തുകയാണ്. ഇതെല്ലാം ആധികാരികമായ വിഷയങ്ങളാണ് സഹോദരങ്ങളെ. നബിതങ്ങളെ പറ്റി, അവിടുത്തെ ശരീരത്തെ പറ്റി, അവിടുത്തെ അവയവങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ, ആ വിവരണങ്ങൾ വളരെ കൃത്യമാണ്. ആ കണ്ണിന്റെ വേറെ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഇരുളിലും വെളിച്ചത്തിലും അതാ കാണുന്ന കണ്ണെന്ന് പറഞ്ഞാൽ, ഇരുട്ടത്തും പ്രകാശത്തിലും അതേ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരത്ഭുതമായി നമുക്ക് തോന്നുമെങ്കിലോ, അള്ളാഹുവിന് ആ കഴിവ് നൽകാൻ കഴിയാത്തവൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇരുട്ടത്തും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു എന്ന് ഹദീസുകളിൽ ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യറാ ബിൽലൈലി ഫിൽ ളുൽമാ, ഇരുളുള്ള നേരത്ത് രാത്രിയിൽ നബിതങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ട്. വെളിച്ചത്തിൽ പകലിൽ നബിതങ്ങൾ കാണുന്നത് പോലെ ഇരുളിൽ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് കാണുമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിന്റെ ഒരു പ്രത്യേകത നോക്ക് നിങ്ങൾ. ഇരുട്ടത്തും കാണുക, ഇതൊരു പ്രത്യേകതയല്ലേ? ഇരുട്ടത്തും കാണുക, മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള ഒരു പ്രകൃതത്തിൽപ്പെട്ടതല്ല ഇരുട്ടത്ത് കാണുക എന്നുള്ളത്, അല്ലല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന് അല്ലാഹ് നൽകിയ ഒരു പ്രത്യേകതയാണ്, ഒരു പവിത്രതയാണ്, ഒരു മാറ്റമാണ്, ഒരു വ്യതിരിക്തതയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകൾ, ആ കണ്ണുകൾ കൊണ്ട് രാത്രിയിൽ കാണുന്നു, ഇരുളത്തിരുളുള്ളപ്പോൾ കാണുന്നു. രാത്രി തന്നെ നിലാപുതിച്ചു നിൽക്കുന്ന രാത്രിയാണെങ്കിൽ അവിടെ നമുക്കും കാണാൻ കഴിയുമല്ലോ. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ ഹബീബ് കാണുന്നത് രാത്രി ഇരുളുള്ള നേരത്ത് തന്നെ കാണുകയാണ്. അങ്ങനെ കാണാൻ കഴിയുന്ന കണ്ണാണ് അള്ളാഹു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത് എന്ന് മാത്രമല്ല, നാം മുന്നോട്ട് കാണും പോലെ ഹബീബ് പിന്നോട്ടും കാണുന്നു. ഇതാണ് പ്രത്യേകത. ഇതൊരു ചെറിയ വിഷയമാണോ? നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നില്ലേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് പിന്നോട്ടും കാണുകയാണ്. നമ്മൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് കാണും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിലേക്കും കാണുകയാണ്. ഇതിന്റെ ധാരാളം സംഭവങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചോദിക്കുകയാണ്, ഹൽ തറൗന ഖിബലതി ഹാഹുന, ഫവല്ലാഹി ലാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ സുജൂദുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹാബത്തിനോട് പറയുകയാണ്, ഓ സഹാബികളെ, നിങ്ങൾ ഞാൻ റുകൂഉലേക്ക് പോകുന്നതിന്റെ മുന്നേ റുകൂഉൽ പോകരുത്, ഞാൻ സുജൂദിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ സുജൂദിൽ പോകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താലോ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് ഞാൻ കാണുന്നുണ്ട്. ആരാണിത് പറയുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
നബി തങ്ങൾ പറയാണ്, ഞാൻ നിങ്ങളെ കാണുന്നു, ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം, ലാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ സുജൂദുകും, നിങ്ങളുടെ റുകൂഉ നിങ്ങളുടെ സുജൂദ് ഇതൊന്നും എനിക്ക് മറഞ്ഞു കിടക്കുന്ന വിഷയമല്ല, ഇതെന്റെ മുന്നിൽ ഗോപ്യമായ കാര്യങ്ങളിൽ പെട്ടതല്ല. ഇന്നീ ലഅറാകും മിംബറായി ലഹരി, ഞാൻ നിങ്ങളെ എന്റെ പിന്നിലൂടെ കാണുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്. നോക്ക്, നിങ്ങൾ ഞാൻ നിങ്ങളെ പിറകിലൂടെ കാണുന്നു എന്നാണ് നബി തങ്ങൾ പറയുന്നത്. തിരിഞ്ഞു നോക്കിയിട്ടല്ലോ, നിസ്കാരത്തിലുള്ള നേരത്ത് നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ പിന്നിൽ ഉള്ള സനിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നു. അനുസൃതിയല്ലാഹു എന്നെ പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനെ വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹന്നാസ് അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നീ ഇമാമുക്കും, ഞാൻ നിങ്ങളുടെ ഇമാമാണ്, ഞാൻ നിങ്ങളുടെ ഇമാമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇമാമാണ്, ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദ്, നിങ്ങൾ റുകൂഇ കൊണ്ടോ സുജൂദ് കൊണ്ടോ എന്നെ മറികടക്കാൻ പാടില്ല, എന്റെ മുന്നിൽ നിങ്ങളെത്താൻ പാടില്ല, ഞാൻ അവിടെ എത്തിയിട്ടേ നിങ്ങൾ വരാൻ പാടുള്ളൂ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഫഇന്നി അറാകും മിൻ അമാമീ വമിൻ ഖൽഫീ, ഞാൻ മുന്നിൽ നിന്നും കാണുന്നുണ്ട്, ഞാൻ പിന്നിൽ നിന്നും കാണുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ കണ്ണിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇമാം അബൂ ഹുറൈറ തങ്ങൾ പറയുന്നത് കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നീ ലഅൻദുറു ഇലാ മാ വറാഅ ലഹരി കമാ അൻദുറു ഇലാ അമാമീ. നോക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ് വിശദീകരിക്കപ്പെടുന്നത്. സ്വഹാബത്താണ് പറയുന്നത്. എന്താണ് സ്വഹാബത്ത് പറയുന്നത്? ഇന്നീല അന്ദുറു ഇലാ മാ വറാഅ ലഹരി, ഞാൻ എന്റെ പിന്നിലേക്ക് നോക്കുന്നുണ്ട്. ഏതുപോലെ? കമാ അന്ദുറു ഇലാ അമാമീ, എന്റെ മുന്നിലേക്ക് ഞാൻ നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുന്നിലേക്ക് ഞാൻ കാണുന്നത് പോലെ ഞാൻ പിന്നിലേക്ക് കാണുന്നുണ്ട്, ഞാൻ പിന്നിലേക്ക് നോക്കുന്നുണ്ട്. ആരാണ് പറയുന്നത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് നബി തങ്ങളുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടുത്തെ ഒരു വല്ലാത്ത മഹിമയാണ്, അവിടുത്തെ ഒരു വല്ലാത്ത മഹത്വമാണ്. അവിടുന്ന് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു കണ്ണിന്റെ വിഷയത്തിൽ പോലും നമ്മളെ പോലെയല്ല, ഒരു കാതിന്റെ വിഷയത്തിലും നമ്മളെ പോലെയല്ല, ഒരു ശബ്ദത്തിന്റെ കാര്യത്തിലും നമ്മളെ പോലെയല്ല, അഴകിന്റെ കാര്യത്തിലും നമ്മളെ പോലെയല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്തൊരു പ്രത്യേകത. നിങ്ങൾ നോക്കു സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കേൾവിയിലേക്ക് കടന്നാലോ, കാതിലേക്ക് കടന്നാലോ, അതൊരു ചർച്ചാ വിഷയം. കിതാബുകളൊക്കെ നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാത് അതൊരു പാർട്ട് ചർച്ചയാണ്, ഒരു വിഷയം. അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി എവിടെയാ ചർച്ച ചെയ്ത് തീരുന്നത്? എവിടെയാ പറഞ്ഞു തീരുന്നത്? നൂറെ മദീന ഈ വിനീതന്റെ മരണം വരെയല്ല, ലോകത്ത് ആരുടെയൊക്കെ മരണം വരെ, ഇതിന്റെ തുടർച്ച ഇന്നലെ പറഞ്ഞതൊന്നും ആവർത്തിക്കാതെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടാലും തീരൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും ആവർത്തിക്കണ്ട. എത്ര ദിനങ്ങൾ നമ്മൾ ഇവിടെ സംസാരിച്ചു നബി തങ്ങളെ പറ്റി, ഇനി അതൊന്നും നമ്മൾ ആവർത്തിക്കണ്ട. അതൊന്നും ആവർത്തിക്കാതെ നമ്മൾ വീണ്ടും നബി തങ്ങളിലേക്ക് ഇറങ്ങൂ സഹോദര. അവിടെ വീണ്ടും ഹബീബ് പുതിയ അധ്യായങ്ങളുമായി നമ്മുടെ മുന്നിൽ കിടന്നു വരികയാണ്. അതാണ് ആ ഹബീബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കൂ, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമ്മൽ ഉദുനൈൻ, രണ്ട് കാതുകളും പൂർണ്ണനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു വിഷയത്തിലും അപൂർണതയില്ല, കേൾവിയുടെ കാര്യത്തിലുമില്ല, അവിടുത്തെ കാതിന്റെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിലുമില്ല. അള്ളാഹുവിന്റെ ഹബീബ് അത് പൂർണ്ണനാണ് ആ വിഷയത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആകാശത്തിലെ ശബ്ദങ്ങൾ, ആകാശത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു രംഗമതാ. ബഹുമാനപ്പെട്ട ഇമാം തിർമുദി തങ്ങൾ, ഇബ്നു മാജ തങ്ങൾ റളിയല്ലാഹു അൻഹും അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് ചോദിക്കുന്നു, തസ്മഉന മാ അസ്മഉ, സ്വഹാബികളെ, ഞാൻ കാണുന്ന നിങ്ങൾ കാണുന്ന, കേൾക്കുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണ്.
സഹാബത്തുൽ കിറാമിനോട്, ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കാലൂ, സഹാബത്തിന്റെ മറുപടി, ഞങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ ഹബീബേ, ഞങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ ഹബീബേ. അവിടുന്ന് കേൾക്കുന്നതിനെ പറ്റി പറയുന്നു, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോഴാണ് നബി നിങ്ങൾ പറയുന്നത്, ഇന്നീല അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. വാസ്മഴു മാ ലാ തസ്മഴൂൻ, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഇന്നീ അസ്മഴു അതീതസ്സമാ, അതേ ഞാൻ ആകാശത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതീത് എന്ന് പറയാ ഒരു പ്രത്യേക തരം കരച്ചിലിന്റെ ശബ്ദത്തിനാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ഒട്ടകത്തിന്റെ പോലെയുള്ള കരച്ചിലുകൾ, ആ കരച്ചിലുകൾ, അതിനാണ് അതീത് എന്ന് പ്രയോഗമുണ്ടാവുക. നബി തങ്ങൾ പറയുന്നത് അതാണ്, ഇന്നി അസ്മഉ അതീതസ്സമാ, ആകാശത്തിന്റെ ഒരു തരം ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വമാ തുലാമു അന്ത ഇത്വാ, ആകാശം എങ്ങനെ ശബ്ദിക്കാതിരിക്കും, ആകാശം എങ്ങനെ ഒരു തരം അതിന്റെ കരച്ചിൽ പ്രകടിപ്പിക്കാതിരിക്കും. വമാ ഫീഹാ മൗളിഉ ശിബിരിൻ ഇല്ലാ വഅലൈഹി മലക്കുൻ സാജിദുൻ ഔ ഖായിം, അവിടെയുള്ള ഓരോ ചെറു സ്ഥലത്തിലും, ആകാശത്തിലെ ഉപരിമണ്ഡലങ്ങളിലെ ഓരോ ചെറിയ സ്ഥലങ്ങളിലോ ഓരോ മലക്കഥാ സുജൂദിലോ അതുപോലെ തന്നെ നൃത്തത്തിലോ ആയി അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരൊറ്റ സ്ഥലവും ഒഴിവില്ല. പടച്ച റബ്ബിന്റെ അതാ റുബൂബിയത്ത് അംഗീകരിച്ചുകൊണ്ട്, അവൻ റബ്ബാണെന്നത് അംഗീകരിച്ചുകൊണ്ട്, അവന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, അവനാണ് സർവനിധിയന്താവും എന്നത് അംഗീകരിച്ചുകൊണ്ട്, മലായിക്കത്തുൽ കിറാമവരോട് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയായ ദൗത്യമായ സുജൂദിൽ വീഴുന്നു കിടക്കുന്നവരുണ്ട്, സജൂതിലുള്ളവരുണ്ട്, സാഷ്ടാംഗമർപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, നൃത്തത്തിൽ തന്നെയുള്ള മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ആകാശത്തിന്റെ ഒരു പ്രകൃതം അതാണ്, ഉപരിഭാഗത്തിന്റെ ഒരു സ്ഥിതി അതാണ്. ആ ആകാശം ശബ്ദമുണ്ടാക്കാതിരിക്കുമോ, ആ ശബ്ദം വരെ ഞാൻ കേൾക്കുന്നുവെന്ന് പറയുന്ന സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേൾവി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കേൾവി ആ വിധത്തിലാണ്. ഇത് ഹദീസുകളാണ്, പ്രമാണങ്ങളാണ്. നബി തങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് സാധാരണ ഒരു രൂപവും കാതും കണ്ണും മൂക്കും ഒക്കെ ഉള്ള ഒരു പ്രകൃതം എന്ന് നമ്മളൊരിക്കലും പറഞ്ഞു പോകരുത്, നമ്മളൊരിക്കലും ചിന്തിച്ചു പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ, ബൈന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബഗ്ലത്തിൽ ലഹു, നബി തങ്ങൾ അവിടുത്തെ വാഹനത്തിന്റെ മുകളിലായിരിക്കെ, അതേ ഇദ് ഹാദത്തു ബിഹി ഫകാദത്തു തുൽഖീഹി, അല്ലാഹുവിന്റെ ഹബീബിനെയും കൊണ്ട് അതിങ്ങനെ പടച്ചു കളിക്കുകയാണ്, ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് കളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ മൃഗത്തിന്റെ മുകളിൽ നിന്ന്, വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു പോകുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്ന തരത്തിലുള്ള അവസരമായി, അപ്പോഴല്ലേ നാലോ അഞ്ചോ ആറോ ഖബറുകൾ ഉണ്ട് അവിടെ, കുറച്ച് ഖബറുകൾ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. കുറെ ഖബറുകൾ ഉണ്ട് അവിടെ, അത് അഞ്ചോ ആറോ നാലോ സ്വഹാബത്ത് പറയുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസം അവർ പറയുന്നുണ്ട്. അത്തരം ഖബറുകൾ അവിടെയുണ്ട്. ആ ഖബറിന്റെ അരികിലെത്തിയപ്പോഴാണ് ഈ വാഹനം ഇങ്ങനെ ഇളകാൻ തുടങ്ങിയത്, ഈ മൃഗം ഇങ്ങനെ ഇളകാൻ തുടങ്ങിയത്. അങ്ങനെ ഇളകാൻ തുടങ്ങിയ സമയത്ത് നബി തങ്ങൾ ചോദിക്കുന്നു, ഈ ഖബറിലുള്ള ആളുകളെ അറിയുന്നവർ ആരാണ്, ഈ ഖബറാളികളെ അറിയുന്ന ആളുകൾ ആരാണ്, ഈ ഖബറാളികളെ പരിചയമുണ്ടോ? അപ്പോഴാണ് സഹാബികളിൽ ഒരാൾ പറയുന്നത്, ഉണ്ട് നബിയെ, എനിക്കറിയാം, എനിക്കറിയാം നബിയെ. ആ സമയത്ത് നബി തങ്ങളുടെ ചോദ്യം, മതമാതഹൗലൈ, ഇവരെപ്പോഴാണ് മരണപ്പെട്ടത്, ഇവരെപ്പോഴാണ് മരിച്ചുപോയത്? നബി തങ്ങളോട് അവർ പറയുന്നത്, മാതൂഫിൽ ഇശ്റാഖ്, അല്ലാഹുവിൽ പങ്കാളികളെ സ്വീകരിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസികളായി മരിച്ചുപോയ ആളുകളാണ് നബിയേ.
അവരുടെ മരണം അങ്ങനെയായിരുന്നു. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നില്ല, അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ആ വിധത്തിൽ മരിച്ചുപോയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. നബി തങ്ങൾ എന്നിട്ട് പറയുകയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫി ഖുബൂരിഹ, ഈ സമൂഹം ഇതാ കബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, കബറുകളിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്, കബറുകളിൽ അവർക്ക് അദാബുണ്ട്. സ്വഹാബത്തുൽ കിറാമിനോട് നബി തങ്ങൾ ഉണർത്തിക്കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങളെങ്ങാനും മരിച്ചു പോകുമെന്നത് ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തിട്ട് ഈ ഖബറാളികൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ പ്രതിസന്ധിയെ, അതിന്റെ ശബ്ദങ്ങളെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുമായിരുന്നു കേട്ടോ, അതിന് റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുമായിരുന്നു, പക്ഷേ അത് കേട്ടാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയൂല, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല, നിങ്ങളുടെ കാതുകൾക്കത് സ്വീകരിക്കാൻ കഴിയൂല, നിങ്ങൾ മരിച്ചു പോകും, അതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി ദുആക്ക് വേണ്ടി മുതിരാത്തത് എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കണ്ടോ, ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളെ അറിയുന്ന, ശബ്ദങ്ങൾ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്യിന്റെ അവതരണം തന്നെ നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിതങ്ങൾക്ക് ചിലപ്പോൾ വഴി അവതരിക്കുന്ന സമയത്ത് സൽസലത്തുൽ ജറസ്, അതെ ഞാനിതൊരു ദിവസം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, വഴിയിൻ്റെ പ്രാരംഭം എന്ന ഒരു വിഷയത്തെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നമ്മളൊരു ദിനം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ വഴി ഇറങ്ങുന്ന സമയത്ത് അതെ മണിയടിക്കുന്ന ശബ്ദം ഇങ്ങനെ ചിലപ്പോഴുണ്ടാകാറുണ്ടെങ്കിൽ അത് നബിതങ്ങൾ കേൾക്കുന്ന സമയത്ത് എല്ലാ നേരങ്ങളും അതാ അള്ളാഹുവിന്റെ ഹബീബ് കേൾക്കുന്നത് പോലെ സ്വഹാബത്ത് കേൾക്കൂല, സ്വഹാബത്ത് അത് കേൾക്കുന്നില്ല. നമ്മൾ ഹദീസുകൾ, പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. എന്തൊരു മഹാത്മ്യമാണ്, എന്തൊരു പ്രത്യേകതയാണ്, എന്തൊരു പവിത്രതയാണ്, എന്തൊരു മാറ്റമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഓരോ വിഷയവും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പ്രത്യേകത ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയാണ്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയല്ല, വിശദീകരിച്ചാൽ എവിടെ നമുക്ക് സമയം മതിയാകുന്നത്, എവിടെയാണ് നമുക്ക് നൂറെ മദീനയുടെ നാലോ അഞ്ചോ ദിവസം മതിയാകുന്നത്, എവിടെയും മതിയാകുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന് അത്രയും കേൾക്കാനുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. ആ ഹബീബിന്റെ മുഖത്തെ പറ്റി മാത്രം സ്വഹാബത്ത് ചർച്ച ചെയ്യുകയാണ്, അഥവാ അവരവതരിപ്പിക്കുകയാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടത്തുന്ന ചർച്ച എന്നല്ല, അവര് കണ്ടത്, അവരനുഭവിച്ചത്, അവരറിഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ ലോകത്തിന്റെ മുന്നിൽ സ്വഹാബത്തുൽ കിറാവ് അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുന്ന ഒരു രംഗമുണ്ടായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തെ പറ്റിയാൽ. നബിതങ്ങളുടെ അവിടുത്തെ മുഖത്തെ പറ്റി ചോദിക്കപ്പെടുകയാണ്, എങ്ങനെയായിരുന്നു നബിതങ്ങളുടെ മുഖം, അതറിയാൻ ആളുകൾക്ക് വല്ലാത്തൊരു ആവേശം. നബിതങ്ങളുടെ മുഖം എങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ പ്രകൃതി എങ്ങനെയാണ്, അത് കൂർത്തതാണോ, അത് വൃത്തമാണോ, ഏത് വിധത്തിലാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി സ്വഹാബത്തിനോട് ചോദിക്കപ്പെടുമ്പോ അകാന വജുഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല സൈഫ്, അതിങ്ങനെ കൂർത്തതായിരുന്നു, ഒരു വാളിന്റെ പ്രകൃതത്തിലായിരുന്നു. സ്വഹാബത്തിന്റെ മറുപടി ഇല്ല, ബൽ മിസ്ലൽ ഖമർ, അതൊരു ചന്ദ്രനെ പോലെയായിരുന്നു, അതൊരു ചന്ദ്രനെ പോലെയായിരുന്നു. വിശ്വാസം നിങ്ങൾ പറയുന്ന പറ്റി പറയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആള്, ഏറ്റവും കൂടുതൽ ഈ വിഷയത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന ആള്, ആ മഹദി പറയുന്നത് കേട്ടില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഷ്റന്നാസി വജ്ഹാ വ അൻവറഹും ലൗനാ, ഏറ്റവും നല്ല മുഖ സൗന്ദര്യമുള്ള ആള്, തിളങ്ങുന്ന ചർമ്മ
ധർമ്മമുള്ള ആള് ആര്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് സ്വഹാബത്തുൽ കിറാം ഇങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് ആ അവതരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുഖത്തിൽ ഉൾപ്പെട്ടത് തന്നെയാണല്ലോ കണ്ണെന്ന് പറയുന്നത്, കാത് അതിൻ്റെ ഒരു ഭാഗത്ത്, തലയുടെ വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നതാണല്ലോ. ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം മഹാന്മാർ വിശദീകരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വായയും അവിടുത്തെ ഉമിനീരും ഇതങ്ങനെ തന്നെ സ്വഹാബത്തുൽ കിറാം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു വിഷയവും അവർ വിട്ടുകളഞ്ഞില്ല, ഒരൊറ്റ കാര്യവും ലോകത്തിന് പകർത്തി നൽകാതെ സ്വഹാബത്തുൽ കിറാം മാറ്റിവെച്ചില്ല എന്നതാണ് ആ നേതാവിന്റെ പ്രത്യേകത. നമ്മൾ കണ്ട എത്ര നേതാക്കളുണ്ട്, അവരുടെ കണ്ണോ അവരുടെ മൂക്കോ അവരുടെ കാതോ അല്ലെങ്കിൽ അവരുടെ വായയെ പറ്റിയോ അവരുടെ ഉമിനീരുകളെ പറ്റിയോ നമ്മളുടെ ചർച്ചയിലുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടത് പലപ്പോഴും ആവശ്യവുമില്ല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല നബി തങ്ങളെ പറ്റി അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഖുർസാഫ റളിയല്ലാഹു അൻഹു പറയുന്ന നിങ്ങൾക്ക് കാണാം, ബായഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ബായഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുമായി ഞങ്ങൾ ബൈഅത്ത് നടത്തുകയുണ്ടായി. ആരൊക്കെ? അന, ഞാൻ തന്നെ ഒന്ന്, വ ഉമ്മി എന്റെ ഉമ്മ, വഹാലത്ത് എന്റെ മാതൃസഹോദരി, ഞങ്ങളെല്ലാം നബിതങ്ങളുമായി ബൈഅത്തിൽ ഏർപ്പെടുകയുണ്ടായി. നബിതങ്ങളുമായി ബൈഅത്തിൽ ഏർപ്പെട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന നേരത്ത് എന്റെ ഉമ്മ പറയാണ്, എന്റെ ഹാലത്ത് പറയാണ്, എന്റെ മാതൃ സഹോദരി പറയാണ്, എന്താ പറയുന്നത്? യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, മറഐനാ മിസ്ല ഹാദർ റജുൽ, ഇതുപോലൊരു മനുഷ്യനെ ഞാൻ നാം കണ്ടില്ല. ലാഷന വജഹ, മുഖമിത്ര സൗന്ദര്യമുള്ള, വല അങ്കാ സൗബ, വസ്ത്രമിത്ര വീർത്തിയുള്ള, വല അൽയന കലാമ, മൃദുലമായ ഇത്ര സംസാരമുള്ള, വായയിൽ നിന്ന് അതേ പ്രകാശം പുറത്തു വരുന്നത് പോലെയാണ് നമുക്ക് ആ നേതാവിനെ കണ്ടപ്പോൾ അനുഭവപ്പെട്ടതെന്ന് പറയുന്നത് കണ്ടവരും അനുഭവിച്ചവരുമാണ് കേട്ടോ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ ഒരു വല്ലാത്ത പ്രത്യേകതയാണത്. അതുകൊണ്ടല്ലേ അനസ് റളിയല്ലാഹു അൻഹു എത്ര കൊല്ലമാ ഖിദ്മത്ത് ചെയ്തത്? 10 കൊല്ലം വരെ എന്ന് സ്വഹാബ പണ്ഡിതന്മാർ പറയുന്നില്ലേ? ആ കൊല്ലങ്ങൾ അത്രയും ഖിദ്മത്ത് ചെയ്ത, സേവനത്തിലേർപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അതാ പറയുന്നത്, ഞാൻ സർവ അത്തറുകളും വാസനിച്ചിട്ടുണ്ട്, എല്ലാ അത്തറുകളും എനിക്ക് ലഭിച്ചത് മുഴുവനും ഞാൻ വാസനിച്ചു, അതിന്റെ സുഗന്ധം ഞാൻ അനുഭവിച്ചു. എന്നാൽ ഫലം മഷുമനക്കുഹത്തൻ അതുയബമിൻ റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാ വായയിൽ നിന്ന് അവിടുത്തെ അവിടുന്ന് അതാ വായയിൽ നിന്ന് വരുന്നത് പോലെയുള്ള ഒരു അത്തറിനെ, ഒരു സുഗന്ധത്തെ ഞാൻ ഇതുവരെ വാസനിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പറയുന്നതാര്? അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകതകൾ പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൽവിൻ മിമ്മാ, ഒരു പാത്രത്തിൽ ഒരു 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 ഒരു